ഹായ്, ഞാനിപ്പോൾ ഉള്ളത് തട്ടേക്കാടിന് സമീപത്താണ്. തട്ടേക്കാടിന് ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ മാത്രമാണ് ദൂരം. ഈ സ്ഥലം നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കാം. തട്ടേക്കാടിന് മുന്നോടിയായിട്ട് ഒരു പുൽമേടൊക്കെ ആയിട്ട് നിങ്ങൾ ഒരുപക്ഷെ തട്ടേക്കാട് വന്നിട്ടുള്ളവരാണെങ്കിൽ ഇവിടെ നിർത്തി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടാവും. മനോഹരമായൊരു സ്ഥലമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് വലിയ വനത്തിൻ്റെ ഒരു തുടക്കമാണെന്ന് തോന്നുന്നത്. ഇനി അങ്ങോട്ട് ഘോര വനമാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് 3 കിലോമീറ്റർ അപ്പുറത്തുള്ള തട്ടേക്കാടല്ല, ഇവിടുന്ന് 10 കിലോമീറ്റർ ദൂരത്തിലുള്ള കുട്ടമ്പുഴ ഗ്രാമത്തിലെ വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാ കുട്ടികാർക്കും ഹൃദയരാഗത്തിൻ്റെ ഓൾ കേരള യാത്രയുടെ 68-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിതേ രാവിലെ കോതമംഗലത്ത് നിന്ന് ഇതുവഴിയാണ് വരുന്നത്. ഈ വഴി നേരെ മുന്നോട്ടാണ് തട്ടേക്കാട് കുട്ടമ്പുഴയൊക്കെ പോകേണ്ടത്. ഇവിടുന്ന് ഇങ്ങനെ ഇടത്തോട്ടൊരു കോൺക്രീറ്റ് വഴി കണ്ടോ, സെവൻത് ഹെവൻ റിസോർട്സിലേക്കുള്ള വഴിയാണെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പക്ഷേ റിസോർട്സ് മാത്രമല്ല, ഇങ്ങോട്ട് കുറേ ആളുകളൊക്കെ ആൾതാമസമുള്ള ഏരിയ ആണെന്ന് തോന്നുന്നത്. കുറേ ആളുകളൊക്കെ രാവിലെ നടന്നും സ്കൂട്ടറിനും ബൈക്കിനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. നമ്മൾ കണ്ടില്ല, ഞാൻ കണ്ടു. ഈ വഴി സത്യം പറഞ്ഞാൽ അങ്ങോട്ട് മാടി വിളിക്കുകയാണ്. വണ്ടി ഇവിടെ കിടക്കട്ടെ, നമുക്ക് കുറച്ച് ദൂരം ഇത് തൊട്ടപ്പുറം വരെ ഒന്ന് നടന്നിട്ട് വരാം. വനഭൂമിയൊന്നും അല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഏഴാം സ്വർഗത്തിലേക്കുള്ള വഴിയും വഴിയുടെ ചുറ്റുപാടും എല്ലാം അതിമനോഹരമെന്നല്ലാതെ ഒന്നും പറയാനായിട്ടില്ല. പശുക്കളൊക്കെ മേഞ്ഞ് നടപ്പുണ്ട്. ജനവാസ മേഖലയുടെ ലക്ഷണങ്ങളാണ്. ഇതേ ഒരു ട്രാവലർ വരുന്നു. ഏഴാം സ്വർഗത്തിൽ താമസിച്ചിട്ട് വരുന്നവരായിരിക്കും അല്ലേ. ഹൃദയരാഗത്തിൻ്റെ ഓൾ കേരള യാത്രയുടെ എറണാകുളം സീരീസ് ഇത് ഇന്നലെ ആരംഭിച്ചേ ഉള്ളൂ. ഇന്നലെ രാത്രിയൊക്കെ ആയപ്പോഴേക്കും ഒരു രക്ഷയില്ലാത്ത അതിതീവ്രമായ ജലദോഷം വരുന്നത്. ഞാൻ ഓർത്ത് മിക്കവാറും ഇന്ന് പനിയാകുമായിരിക്കും, കുളമാവും, തിരിച്ചു പോകേണ്ടി വരുമായിരിക്കും എന്ന് വിചാരിച്ചു. പനിയായിട്ടില്ലെന്നേ ഉള്ളൂ, ജലദോഷം മാറിയിട്ടൊന്നുമില്ല. മിക്കവാറും ഇന്നത്തെ ഈ പൊരി വെയിൽ കൊണ്ട് കഴിയുമ്പോൾ പനിയാവും. മിക്കവാറും രണ്ടാമത്തെ വീഡിയോ കൊണ്ട് തിരിച്ചു പോകേണ്ടി വരുമെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഇവിടെ വെച്ച് ഇവിടുത്തുകാരിയായ ഒരു ചേച്ചിയെ പരിചയപ്പെട്ടെ. ആ ചേച്ചി പറഞ്ഞത് അങ്ങോട്ട് കുറേ വീടുകളൊക്കെ ഉണ്ട്, പക്ഷേ ചെന്നാലും കൂട്ടമായിട്ട് വീടുകളൊന്നും കാണാനായിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ഒറ്റപ്പെട്ട രീതിയിലാണ് വീടുകളുള്ളത്. വഴി അരികിലല്ല വീടുകളൊക്കെ ഉള്ളത്. ഈ വഴി മെയിനായിട്ടും ആ റിസോർട്ടിലേക്കുള്ള വഴിയാണ്. പിന്നെ ഇതുവഴി നമുക്ക് വേണമെങ്കിൽ വണ്ടിയിൽ ഭൂത്താങ്കട്ടിലേക്കൊക്കെ ഈ വഴി പോയി ഇതിലെ പോകാനായിട്ടൊരു വഴിയുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ നിയന്ത്രണങ്ങളൊന്നും ഇല്ല, വണ്ടിയായിട്ട് ആർക്ക് വേണമെങ്കിലും പോകാവുന്ന വഴിയാണെന്നാണ് പറഞ്ഞത്. ഇവിടെ എന്തായാലും അധികം സമയം കളയാതെ നമുക്ക് നേരെ കുട്ടമ്പുഴയ്ക്ക് പോകാം. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട് തന്നെ അങ്ങ് പോകാം. പോകും വഴിക്ക് ഉഗ്രനൊരു ട്രീ ഹൗസ് കണ്ടേ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആയിരിക്കണം, അല്ലാതെ ഇവിടെ ഇങ്ങനെ ഒരെണ്ണം വരാനുള്ള സാധ്യത കുറവാണ്. സമീപത്ത് എവിടെ ആനയുണ്ടെന്ന് ഉറപ്പാണ്. ഇടയ്ക്ക് ഏതോ ഒരു ഡയറക്ഷനിൽ നിന്ന് കാറ്റ് വരുമ്പോൾ നല്ല ആനച്ചൂരടിക്കുന്നുണ്ട്. ഇതേ നേരത്തെ ഇവിടെ ഒരു പുൽമേട് ഉണ്ടായിരുന്നതാണ്. ഞാൻ 2-3 തവണ ഇതുവഴി വന്നിട്ടുണ്ട്. വന്നപ്പോഴൊക്കെ ഇവിടെ ഒരു പുൽമേടായിരുന്നു. ഭൂതത്താങ്കട്ട് ഡാമിൽ അത്യാവശ്യം വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു. ഡാമിൻ്റെ റിസർവോയർ നിറഞ്ഞു കിടക്കുകയാണെന്ന് തോന്നുന്നു. ഇതുകൊണ്ട് ഈ പുൽമേട്ടിലെല്ലാം വെള്ളം കയറി കിടക്കുകയാണ്. വെള്ളം കയറി കിടക്കുകയാണെന്ന് മാത്രമല്ല, ഇതിലൂടെ ഇതുണ്ട് പെഡൽ ബോട്ട് കാര്യങ്ങളൊക്കെ. ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. പെഡൽ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പെഡൽ ബോട്ട് മാത്രമല്ല കയാക്കിങ്ങും ഉണ്ട് കേട്ടോ. ഓ, ഇതിലൂടെ കയാക്കിൽ പോകാനായിട്ട് നല്ല രസമായിരിക്കും അല്ലേ. തൊട്ടു മുന്നിൽ തട്ടേക്കാട് പാലമാണ്. നമ്മൾ പാലത്തിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. ഇവിടെ നല്ല ഇണക്കമുള്ള ഒരു മയിലുണ്ടായിരുന്നു. ഞങ്ങൾ മാമലക്കണ്ടം പോയ വഴിക്ക് ഇങ്ങനെ ആളുകളിൽ നിന്ന് തീറ്റ മേടിച്ചതിൻ്റെ ഒരു മയിലിനെ ഇവിടെ കണ്ടിരുന്നു. ഇന്നെന്തായാലും പാർട്ടി ഇവിടെ കാണാനായിട്ടില്ല, ഈ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും കാണും. അന്നൊരാൾ പറഞ്ഞിരുന്നു എപ്പോഴും ഇവിടെ ഉള്ള മയിലാണ്, ടൂറിസ്റ്റുകളെ കാത്തിരിക്കുന്ന മയിലാണെന്നൊക്കെ. പോകും വഴിക്ക് അതിസുന്ദരമായ ഒരു പള്ളി കണ്ടു കേട്ടോ. സെൻറ്റ് ആൻ്റണീസ് ചർച്ച് ന്യായപ്പള്ളി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. തട്ടേക്കാടൊക്കെ കഴിഞ്ഞ് കുറച്ച് ദൂരം നമ്മൾ മുന്നോട്ട് വന്നു. അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമുക്കിനി അവസരം ഉണ്ടല്ലോ വീണ്ടും കാണാനായിട്ട്. വരും ദിവസങ്ങളിൽ എന്തെങ്കിലും തട്ടേക്കാട് വിശേഷങ്ങൾ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യായപ്പള്ളി സെൻറ്റ് ആൻ്റണീസ് ചർച്ച് എന്തായാലും അടിപൊളിയാണ്. പള്ളിയുടെ ആ കൂർത്ത ഷേപ്പ് കണ്ടോ, അതുപോലെ തന്നെ തൊട്ടു പുറകിലുള്ള മലയും അതേ രീതിയിൽ വാർത്ത് വച്ചിരിക്കുന്ന പോലെയാണ്. വിശുദ്ധ അൽഫോൺസാമി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്കെന്തായാലും ഇതുണ്ട്, നല്ല പടവുകളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. പുഴയിലേക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് പോകാം. രണ്ടായിട്ട് തിരിച്ചൊക്കെയാണ് കേട്ടോ, ഒന്ന് പുരുഷന്മാരുടെ പടവും ഒന്ന് സ്ത്രീകളുടെ പടവല്ല കടവ്. പടവും കടവും എല്ലാം ഉണ്ട്. ഇന്നത്തെ കുളിയപ്പോൾ ഇവിടെയാണേ. രാവിലെ ഇപ്പോൾ കുളിക്കുന്നൊന്നുമില്ല, നല്ല തണുപ്പായിരിക്കും വെള്ളത്തിന്, ഒന്നാമത് ജലദോഷം കൂടിയാണ്. നമുക്കെന്തായാലും കുട്ടമ്പുഴയൊക്കെ കണ്ട് തിരിച്ചു പോകുമ്പോൾ, കുട്ടമ്പുഴ കണ്ട് തീർത്തില്ലെങ്കിലും കുട്ടമ്പുഴയിൽ നിന്ന് തിരിച്ചു പോവാം. നമ്മളെന്തായാലും കുട്ടമ്പുഴ സ്റ്റേ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, തിരിച്ച് നമുക്ക് പോയി കോതമംഗലത്ത് തന്നെയാണ് താമസിക്കേണ്ടത്. നേരത്തെ ഇതിലേക്ക് വന്നപ്പോൾ ഒഴുകുന്ന പുഴയെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്.
ഇപ്പൊ എന്തായാലും ഒഴുകുന്നുണ്ടെന്ന് തോന്നുന്നില്ല. റിസർവോയർ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടേ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ ഇതിന്റെ വശങ്ങളിലൂടെയൊക്കെ ആനിമൽ സൈറ്റിങ്ങിന്, ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ആനിമൽ സൈറ്റിങ്ങിന് ഭയങ്കര സാധ്യത കൂടിയ സ്ഥലങ്ങളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇതിലെ പോയപ്പോ ഒന്നും ഒരു മൃഗത്തെയും ഇതിന്റെ കരകളിൽ, പ്രത്യേകിച്ച് ആനയാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആനയെ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. രാവിലെ ഒരു ചായ പോലും കുടിച്ചില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു കട തപ്പി കുറെ ദൂരമായിട്ട് ഞാൻ വരികയാണ്. ഒരു കടയും കണ്ടെത്താനായില്ല. കട എന്തായാലും വഴിക്കൊക്കെ ഉണ്ടായിരുന്നിരിക്കണം, തട്ടേക്കാടും അതിനിപ്പുറത്തേക്കും ഒക്കെ ഉണ്ടായിരുന്നിരിക്കണം. എന്റെ കുഞ്ഞു കണ്ണിലേക്ക് എന്തായാലും അത് കേറിയില്ല. നമ്മളങ്ങനെ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ച് കേട്ടോ, നാടൻ ഭക്ഷണശാല. എന്തായാലും കുഴപ്പമില്ല, 24 മണിക്കൂർ ഭക്ഷണശാല എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് നേരെ പുഴയുടെ കരയിൽ തന്നെയാണ്, റോഡിനപ്പുറത്താണെന്നേ ഉള്ളൂ. ഇവിടെ ഈ നാടൻ ഭക്ഷണശാല എന്ന് എഴുതി വെച്ചിരിക്കുന്നിടത്ത് കുറേ ആനകളുടെ പടമൊക്കെ കാണാം, വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന ആനകൾ. അപ്പോൾ ഈ പുഴയിൽ ഇറങ്ങി നിന്ന ആനകളാണോ എന്ന് നമുക്ക് ഈ കടയിൽ ചെല്ലുമ്പോൾ ചോദിക്കാവേ. ഞാനങ്ങനെ കുട്ടമ്പുഴ എത്തി. ഒരു കൊച്ചു ടൗൺ ആണ് കേട്ടോ കുട്ടമ്പുഴ. അത്യാവശ്യം ആളും ബഹളവും ഒക്കെ ഉള്ള ഒരു ടൗൺ ആണ്. പ്രത്യേകിച്ച് മൂന്നാർ യാത്രക്കാരുടെ ഒരു തിരക്കാണ്. ഇവിടെ നിന്ന് വഴി രണ്ടായിട്ട് തിരിയുകയാണ്. വലത്തോട്ട് പോകുന്നത് മാമലക്കണ്ടം വഴി മൂന്നാർ. ധാരാളം ബൈക്കുകള് കാറുകളും ഒക്കെ അങ്ങോട്ട് പോകുന്നു കാണാൻ തെരുതരെ. നമ്മൾ പക്ഷെ നേരെയാണ് കേട്ടോ പോകുന്നത്. നേരെ പോയി കഴിഞ്ഞാല് മണികണ്ഠൻ ചാല്, പൂയംകുട്ടി, ബ്ലാവന ജങ്കാറ്, കുറ്റിയാം ചാൽ, ആനക്കയം എന്നൊക്കെ പറഞ്ഞ് നേരെ ബോർഡ് കാണിക്കുന്നുണ്ട്. വലത്തോട്ട് പിന്നെ നമ്മുടെ മൂന്നാർ, അടിമാലി, മാമലക്കണ്ടം അങ്ങനെ. ഞാനിവിടെ ബിജു എന്ന് പറയുന്ന ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. ഇതുണ്ടോ, ഈ പിക്കപ്പിന്റെ ഓണറാണേ. അദ്ദേഹം വലിയൊരു മണിച്ചേട്ടൻ ഫാനൊക്കെ ആണെന്ന് തോന്നുന്നു. മണിച്ചേട്ടന്റെ ഫോട്ടോയും ജയന്റെ ഫോട്ടോയും ഒക്കെ അദ്ദേഹത്തിന്റെ പിക്കപ്പിൽ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ തിരക്കിയപ്പോ പറഞ്ഞത് ഇവിടെ മണിച്ചേട്ടൻ പലതവണ ഇവിടെ ഷൂട്ടിങ്ങിന് വന്നപ്പോഴും പുള്ളി മണിച്ചേട്ടന്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ മണിച്ചേട്ടനോടുള്ള ഒരു താല്പര്യം കൊണ്ടാണ് അങ്ങനെ ഒട്ടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ കുറെ അധികം സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ശിക്കാർ, പുലിമുരുകൻ, അങ്ങനെ തുടങ്ങി ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ ഇവിടുന്ന് ആനക്കയം എന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ആനക്കയം എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് തീരുമാനിക്കാം ബാക്കി കാഴ്ചകളൊക്കെ. പൂയംകുട്ടി മിക്കവാറും നമ്മൾ നാളെ ആയിരിക്കും കേട്ടോ പോകുന്നത്. ഇന്നല്ലെങ്കിലും എല്ലാം കൂടെ ഓടി കവർ ചെയ്യാനുള്ള ശേഷി എനിക്കില്ല. മാത്രമല്ല കവർ ചെയ്താൽ മാത്രം പോരല്ലോ, ഇതെല്ലാം എഡിറ്റ് ചെയ്ത് നാളെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുകയും വേണ്ടേ. കുട്ടമ്പുഴ ടൗണിൽ നിന്നും മാമലക്കണ്ടത്തിന് തിരിയാതെ നേരെ കുറച്ച് ദൂരം, അവിടുന്ന് കുറച്ച് ദൂരം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുട്ടമ്പുഴ പാലം കാണാം. ഈ കുട്ടമ്പുഴ പഴയ പാലമാണെന്ന് തോന്നുന്നു, ചെറിയൊരു പാലമാണ്. ഈ പാലം ഇങ്ങനെ കടന്നാൽ ഉടനെ നേരെ പോയാൽ ആനക്കയം എന്ന സ്ഥലമാണ്. പൂയംകുട്ടിക്ക് വലത്തോട്ട് തിരിഞ്ഞ് ഈ വഴിയാണ് പോകേണ്ടത്. വീതി കുറഞ്ഞ പാലം ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ടൂറിസ്റ്റുകളുടെ തിരക്കാണ് കൂടുതലും തോന്നുന്നു. ഈ പുഴയ്ക്ക് നടുവിലൂടെ ഒരു നടപ്പാലം കണ്ടു. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമുക്ക് ആനക്കയത്തിന് പോവാം, നേരെ നമുക്ക് പൂയംകുട്ടിക്ക് മിക്കവാറും നാളെ പോവുള്ളേ. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴാണ് ഈ കുട്ടമ്പുഴയെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നത് കേട്ടോ. ഇതുവരെ എനിക്ക് ഈ സ്ഥലങ്ങളുടെ കിടപ്പുവശത്തെക്കുറിച്ചൊന്നും യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. ഇപ്പോൾ ഏതാണ്ടൊരു ഐഡിയ ആയി. നമ്മളങ്ങനെ ആനക്കയത്തെത്തി. ആനക്കയം കുട്ടമ്പുഴയെന്ന് അധികം ദൂരമില്ല കേട്ടോ, 150, 150.5 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ദൂരമുള്ളത്. ഇവിടെ നിന്നും കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബീച്ചുണ്ട്. ഗൂഗിൾ മാപ്പിൽ ആനക്കയം ബീച്ചെന്ന് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ വെള്ളം കയറിയിട്ട് ഇറങ്ങിപ്പോകുന്ന സമയത്ത് വലിയൊരു മണൽപ്പരപ്പ് ഇവിടെ രൂപപ്പെടും, അതിനെയാണ് ഇവിടെ ബീച്ചെന്ന് വിളിക്കുന്നത്. ഇവിടെ നമ്മൾ ജോമോ എന്ന് പറയുന്ന ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. അദ്ദേഹം ഇവിടെ പുഴ ഇത് പുഴയിൽ നിന്ന് മീൻ പിടിച്ചിട്ട് ഇവിടെ തന്നെയാണോ കച്ചവടം ചെയ്യുന്നത്? അതെയോ, നമുക്ക് മീൻ കാണാനൊരു അവസരം. ചേട്ടൻ രാവിലെ മീനൊക്കെ പിടിച്ചോണ്ട് വന്ന് പുഴമീൻ വിൽക്കപ്പെടും. ഇന്ന് ഇത്രയും മീനെ കിട്ടിയുള്ളോ? അതെയോ, 5 കിലോ. ആ മഞ്ഞക്കൂരി ഇപ്പോഴും ജീവനുണ്ട് കേട്ടോ. ഇത് ചെകിട, ചെകിട കാക്ക ചെകിട എന്ന് പറയും. ഇത് മഞ്ഞക്കൂരി, ഇത് ആമി, ഇത് കാളേക്കുടിയൻ, ചെങ്ങണിയൻ. ഇത് ഇതൊക്കെ കൊടുക്കുമ്പോൾ ഇത് ചോരയുള്ള മീനാണ് ശരിക്കും. ഇത് ഇവിടെ നിന്ന് കിട്ടല്ല പോയി കൂട്ടി. ഇത് തന്നെ ഇതും ഔഷധ ഗുണമുള്ള മീൻ. ഏതാ എൻ്റെ ചെങ്ങണിയൻ? ഇതങ്ങനെ അധികം ഉള്ള മീനല്ല, ഇത് ആദ്യം കിട്ടാറില്ല. ഇതൊക്കെ മരുന്നിന് കൊണ്ടുപോണ. ഇതിനും ഇതിനൊക്കെ നല്ല വിലയുള്ള മീനാണ്. പിള്ളേർക്ക് കൊടുക്കാൻ നല്ല മീനാ മഞ്ഞക്കൂരി. ഇത് അറിഞ്ഞില്, ചില്ലി മീൻ എന്ന് പറയും. ഇത് മുള്ളംപറല്. ഇതന്നേരം ഇങ്ങനെ മിക്സ് ആയിട്ടാണ് ആൾക്കാർ മേടിക്കുന്നത്? ആ മിക്സ് ആയിട്ട്. പിന്നെ അന്നേരം ഇതെല്ലാം കൂടെ ഒരുമിച്ച് കറി വെച്ച് കഴിഞ്ഞാൽ അന്നേരം എങ്ങനെയാണ്? അത് കുഴപ്പമില്ല, വറക്കണവരുണ്ട്. ഇത് മറ്റേ നമ്മുടെ സാധാ രീതിയിലുള്ള ആരോ ചതറില്ല, ജീവനുള്ള ആരോ. ഈ മഞ്ഞക്കൂരിയൊക്കെ ശരിക്കും 1 കിലോ 1.5 കിലോ മഞ്ഞക്കൂരി ഉണ്ട്. വലുത് 1.5 കിലോ 2 കിലോ മഞ്ഞക്കൂരി ഉണ്ട്. ഏറ്റവും ടേസ്റ്റ് ഉള്ള മീൻ ഏതാ? ഏതാ ശരിക്കും ടേസ്റ്റ് ഉള്ള മീൻ ഇതാ. മറ്റേ ഇത് കാക്കച്ചീട, ഇത് ശരിക്കും നമ്മുടെ ഈ കാക്കാം ബീജിയിലേ, ഈ ഈനാം ബീജി, കാക്കാം ബീജി എന്ന് പറഞ്ഞേ അതിനെ പോലെ ഉണ്ട്. വലിയ വാലിന് ഇത്ര നീളമല്ല, ഇനി വാലിന് നീളമുണ്ടാവും. ഇത് ഇങ്ങനെ നീണ്ടുണ്ടാവും. അതിൻ്റെ ശരിക്കും ബ്ലഡ് അതിനകത്ത്. ജോമോൻ ചേട്ടൻ എന്നും ഇവിടെ മീൻ ഈ കുട്ടമ്പുഴ ആനക്കയത്ത് വന്നു കഴിഞ്ഞാൽ
ഞാനിപ്പോൾ വീട്ടിലോട്ട് പോകുന്നില്ലാത്തത് കൊണ്ടല്ലേ ഞാൻ എന്തായാലും ഇവിടുന്ന് കുറച്ച് മീൻ വാങ്ങിച്ചാനെ. വ്യത്യസ്തമായ മിക്സ്ഡ് മീനല്ലേ, ഓരോന്നിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാനൊരു അവസരം കിട്ടിയാൽ. ഈ പുള്ളിയിൽ എന്തായാലും ഈ ആന ശല്യം ഇല്ലേ രാത്രിയിൽ വെളുപ്പിനെയൊക്കെ ആന അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഇളനീരിന്റെ പരിപാടി ഉണ്ട്, കപ്പ മീൻകറി. ഇനിയിപ്പോ ഈ 10 ദിവസത്തേക്ക് അവധിയ, ഇനിയിപ്പോ നാളെ ഓരോ തുടങ്ങുക കപ്പയും മീൻകറി അങ്ങനെ പരിപാടികൾ തുടങ്ങും. ആദിത്യ ഇതേ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, കുറച്ച് പേര് ബോട്ടിൽ കാട് കാണാനായിട്ട്. ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ ആനിമൽ സൈറ്റിങ്ങിനുള്ള സാധ്യത കുറവായിരിക്കും. കുറച്ചുകൂടി രാവിലെ പോകണം, 6 മണി തൊട്ട് ഇവിടെ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് ജോമോൻ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ 6 മണിക്കത്തെ ബോട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ ആനിമൽസിനെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ്, അത് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ആനക്കയം ബീച്ചിലേക്ക് പോവുകയാണേ. അപ്പോൾ ജോമോൻ ചേട്ടനെ പരിചയപ്പെടാൻ സാധിച്ചത് എന്തായാലും ഒരുപാട് സന്തോഷം. അദ്ദേഹം നമ്മളെ വൈകിട്ട് ഇപ്പോൾ വേണമെങ്കിലും വള്ളത്തിൽ ഇതിനകത്തൂടെ ഒന്ന് കറക്കി കാഴ്ചകൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു ഇപ്പോൾ വേണ്ട, വൈകിട്ട് മതി, നമുക്കിപ്പോൾ വെയിലൊക്കെ ആയി, വൈകുന്നേരം ആയിരിക്കും കുറച്ചുകൂടെ കാഴ്ചകൾ മനോഹരമായിട്ട് കാണാൻ സാധിക്കുക. അപ്പോൾ വൈകിട്ട് ഈ വീഡിയോയുടെ ബാക്കി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈകിട്ട് നമ്മൾ ഇതിലൂടെ വള്ളത്തിലൂടെ കറങ്ങുന്ന ഒരു കറക്കം. ഇതാണ് ആനക്കയം ബീച്ച് കേട്ടോ. അങ്ങനെ വലിയ നമ്മൾ വിചാരിച്ച പോലെ ഒരു ബീച്ചല്ല, ഞാൻ വിചാരിച്ച നമ്മുടെ നേര്യമംഗലം പാലത്തിൻ്റെ താഴത്ത് ഇങ്ങനെ ഒരു ബീച്ച് പോലെ തന്നെ മണലടിഞ്ഞിട്ട് കുറച്ച് ദൂരത്തൊരു സ്ഥലമുണ്ടല്ലോ, അപ്പോൾ അതുപോലൊക്കെയുള്ളൊരു സ്ഥലമായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ചില സമയത്ത് ഇപ്പോൾ ഇവിടെ വെള്ളം ഇത്രയും കൂടുതലല്ലേ, വെള്ളം കുറച്ചുകൂടി ഇറങ്ങുന്ന സമയത്താണെങ്കിൽ കുറച്ചുകൂടി ബീച്ചിന് വിശാലത കണ്ടേക്കും. ഈ പുഴയുടെ നടുക്ക് കണ്ടോ, രണ്ട് തൂണുകൾ കണ്ടോ, ആരോ പിടിച്ച് കുലുക്കുന്ന പോലെ വെള്ളത്തിൻ്റെ ഒഴുക്ക് കൊണ്ടാണെന്ന് തോന്നുന്നു. കണ്ടാൽ വെള്ളം ഒഴുകുന്നതായിട്ടൊന്നും തോന്നുന്നില്ല, ആ തൂണുകൾ രണ്ടും ഇങ്ങനെ ഇരുന്ന് ആടുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ഓർത്ത് ആരെങ്കിലും അതിൻ്റെ ചോട്ടി വല്ല ആനയോ വല്ലോ ആരെങ്കിലും മുങ്ങാങ്കുഴി ഇട്ട് വന്ന് പിടിച്ച് കുലുക്കുന്നതാണോ എന്ന് ഓർത്തു. കാഴ്ചയ്ക്ക് ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണേ, മൊത്തം വന അന്തരീക്ഷമൊക്കെ ആയിട്ടേ ആനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസിങ്. ഇതിനക്കരെ വനമാണ്, ഇക്കരെ കുറച്ച് ജനവാസ മേഖലകളൊക്കെ ഉണ്ടെങ്കിലും ഇതിനപ്പുറത്തേക്കും വനമാണ്. അപ്പം മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്ന വലിയൊരു ചടങ്ങുണ്ട്, ആനയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മൾ രാവിലെ ഫുഡ് കഴിക്കാനായിട്ട് ആ കടയിൽ കയറിയപ്പോഴേ അവിടെ ആ ഫോട്ടോ ഒറിജിനലാണോന്ന് ആ ചേട്ടനോട് തിരക്കാമെന്ന് പറഞ്ഞില്ലേ, അവിടെ പോയി തിരക്കിയപ്പോഴാണ് ആന സ്ഥിരമായിട്ട് അതിലേ കയറി അക്കരെ ഇക്കരെ മിനിറ്റുകൾക്കുള്ളിൽ ആ പുഴയൊക്കെ ക്രോസ് ചെയ്ത് ആന ഇങ്ങനെ വരുമെന്നാണ് പറയുന്നത്. മാത്രമല്ല പറച്ചിൽ മാത്രമല്ല, ആ ചേട്ടൻ ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എന്നെ കാണിച്ചു തന്നു, അവരുടെ കടയുടെ നേരെ മുന്നിലേക്ക് ആന വന്ന് നിൽക്കുന്ന ഫോട്ടോസൊക്കെ കാണിച്ചു തന്നു. അതാണ് ഇവിടുത്തെ അവസ്ഥ, അങ്ങോട്ടും ഇങ്ങോട്ടും മൃഗങ്ങൾ എപ്പോൾ വേണമെങ്കിലും ക്രോസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. ഈ കുട്ടമ്പുഴ എന്ന് പറഞ്ഞാൽ 2-3 നദികൾ വന്ന് ഇവിടെ സംഗമിക്കുന്നുണ്ടെന്ന് തോന്നുന്നേ. നദികളെന്ന് പറഞ്ഞാൽ 1 പൂയംകുട്ടിപ്പുഴ, 1 ഇടമലയാർ, ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഇത്രയും വെള്ളമുള്ളൂ എന്ന് എന്നോട് ചോദിക്കരുത്, അത്യാവശ്യം വെള്ളമുണ്ടല്ലേ. ഇടമലയാർ, പൂയംകുട്ടിപ്പുഴ, പിന്നെ നമ്മുടെ മാങ്കുളം ഭാഗത്തു നിന്ന് വരുന്ന ആ പുഴ, അതിനെന്താ ആനക്കയം പുഴയോ അങ്ങനെന്തോ, ആനക്കുളത്തൊക്കെ, ആനക്കയമല്ല ആനക്കുളം, നമ്മൾ ആനക്കുളത്തൊക്കെ കാണുന്ന ആ പുഴയില്ലേ, അതെല്ലാം കൂടെ വന്ന് ഇവിടെ മൊത്തത്തിൽ ഇതിനെ ഭൂതത്താങ്കെട്ട് പുഴ എന്നാണ് പറയുന്നത്. നമുക്ക് മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയെ പറയണമെങ്കിൽ നമ്മുടെ പെരിയാറാണ് മൊത്തത്തിൽ, അല്ലേ? ഞാൻ പറഞ്ഞ ശരിയല്ലേ, പെരിയാറല്ലേ ഇത്. ഇത് പെരിയാറല്ല, മുന്നോട്ട് ഒഴുകി ചെല്ലുമ്പോൾ ഇത് പെരിയാറായി മാറും. ഇതും പെരിയാറാണ്, അതും പെരിയാറാണ്, അത്ര പെട്ടെന്നൊന്നും പിടിതരാത്ത ഒരു ആറാണ് പെരിയാർ. വൈകിട്ട് ജോമോൻ ചേട്ടനോട് ചോദിച്ചിട്ട് കൃത്യമായിട്ട് പറഞ്ഞു തരാമേ. നമ്മളിവിടെ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു, അദ്ദേഹം പറഞ്ഞു തന്നത് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ 3 പുഴയില്ല, ഇടമലയാറും പൂയംകുട്ടിപ്പുഴയും. ഈ വലത്തു നിന്ന് വരുന്നത് പൂയംകുട്ടിപ്പുഴയും ഇടത്തു നിന്ന് വരുന്നത് ഇടമലയാറും. ഇടമലയാർ ഡാമൊക്കെ അതിൻ്റെ തൊട്ട് മേളിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടുകൂടെ വന്ന് ചേരുന്നിടത്ത് ഒരുപാട് വെള്ളം വരുന്നതുകൊണ്ട് തന്നെ അവിടെ വലിയ കയമാണ്, എത്രത്തോളം ഉണ്ടെന്ന് തിട്ടപ്പെടുത്തിയിട്ട് പോലും ഇല്ലാത്ത ഉഗ്രൻ കയമാണ്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ആനക്കയം എന്ന് പേര് വന്നതെന്നാണ്. പിന്നെ ഇവിടെ ആനക്കയം ബീച്ച് എന്ന് വിളിക്കാൻ കാരണം 2018 പ്രളയത്തിൽ ഇവിടെ എല്ലാം വെള്ളം കയറിയിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ ഇവിടെ കടൽ തീരം പോലെ മണൽപ്പരപ്പാണെന്നാണ് അറിയാൻ സാധിച്ചത്. അതിനുശേഷം 2019 പൂയംകുട്ടി ഭാഗത്തോ മറ്റോ ഒരു ഉരുൾപൊട്ടലുണ്ടായി, അതിൻ്റെ ഭാഗമായിട്ട് വെള്ളം വന്നപ്പോൾ ഈ മണലെല്ലാം വീണ്ടും ഈ പുഴ തന്നെ കൊണ്ടുപോയി. അങ്ങനെയാണ് ഇവിടുത്തെ ബീച്ച്, താൽക്കാലികമായി രൂപപ്പെട്ട ബീച്ച് ആനക്കയത്തിന് നഷ്ടമായത്. നമ്മളിപ്പോൾ ഇവിടെ പരിചയപ്പെട്ട ചേട്ടന് ഇവിടെ റിസോർട്ടല്ല, ഇവിടെ ഒരു വീടാണ്, അത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. പേരെങ്ങനെ? ബേബി. ക്ലിഫ് റിവർ എന്നാണ് പ്രോപ്പർട്ടിയുടെ പേര്. മൊത്തത്തിൽ അവ 3 റൂം ഉണ്ടല്ലേ, മൊത്തത്തിൽ 6,000 രൂപയും, സിംഗിളായിട്ടാണെങ്കിൽ റൂമിന് 2,500. അപ്പോൾ ഇവിടം കൊണ്ട് നിർത്തുകയാണ്, വീഡിയോ അവസാനിക്കുകയല്ല, നമുക്കിനി വൈകിട്ട് കാണാം. ഇതേ ഇപ്പോൾ സമയം വൈകുന്നേരം 5 മണി. ജോമോൻ ചേട്ടൻ കൃത്യനിഷ്ഠയുള്ള ആളാണ് കേട്ടോ. ഇതേ 5 മണിക്ക് വരാമെന്ന് പറഞ്ഞു, കൃത്യം 5 മണിക്ക്. വേറെ ആളുകളായിട്ട് ട്രിപ്പ് പോയതാരെന്ന് തോന്നുന്നു, ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ഊഴമാണ്. ഇതേ ഇവിടെ വെച്ച് ഹൃദയരാഗത്തിൻ്റെ വേറൊരു കൂട്ടുകാരനെ കൂടെ നമ്മൾ കണ്ടുമുട്ടി കേട്ടോ. എങ്ങനെ പേരെങ്ങനെ? സദാനന്ദൻ. ഇവിടെ തൊട്ടടുത്താണോ? ഇവിടെ സദാനന്ദൻ ചേട്ടാ, അപ്പം ഞങ്ങൾ പോയിട്ട് വരാം.
വരുന്നോ? ഞങ്ങൾ പെട്ടെന്ന് വരും. ഓക്കെ ഓക്കെ പോയിക്കാം. ഇത് സത്യം പറഞ്ഞാൽ ജോമോൻ ചേട്ടൻ മീൻ പിടിക്കാൻ കൊണ്ടുവന്ന വള്ളം ആട്ടോ. അത്യാവശ്യം ബാലൻസ് ചെയ്ത്. ഇതേല എത്ര പേർക്ക് കയറാം? മൂന്ന് പേർക്ക് കയറാം. നാല് പേര്. ആ ബാലൻസ് ഇല്ലാത്ത ഒരാൾക്ക് പോവാം. സെന്റർ എന്നെ ബാലൻസ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാ ശരിക്കും. വേറെ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെരിഞ്ഞാൽ മറിയൊന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഞാനെന്തായാലും ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് അത്യാവശ്യം സേഫ് ആയിട്ടിരിക്കുവാണെ. കാര്യം പറഞ്ഞാൽ അത്യാവശ്യം നീന്താനൊക്കെ അറിയാം. എന്നാലും ഭൂതത്താങ്കട്ട് ഡാമിന്റെ റിസർവോയർ അല്ലേ. ജോമൻചാടിന്റെ മെയിൻ പരിപാടി മീൻ പിടുത്തമാണ്, പിന്നെ ബാക്കി സമയത്ത് ഇവിടെ കടയുണ്ടല്ലേ. ഈ ആനക്കയത്ത് ഒരേ ഒരു കടയേ ഉള്ളൂ, അത് ജോമോൻചാണ്ടിയാ. അത്യാവശ്യം അവധി ദിവസങ്ങളിലേ ഉള്ളൂ കപ്പ മീൻ കറി ഒക്കെ അല്ലേ. ശനി ഞായർ കപ്പ മീൻ കറി അത്യാവശ്യം. കപ്പ മീൻ കറി സ്പെഷ്യല് ഉണ്ട്. അതുകൂടാതെ ബോട്ടിംഗ് വേണ്ടവർക്ക് ബോട്ടിംഗ് അറേഞ്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും. ശരിക്കും ഇതേല് ഈ കൊച്ചു വള്ളത്തെ പോകുന്നതിന്റെ ഒരു ഫീല് വലിയ വള്ളത്തെ പോയാൽ കിട്ടില്ല കേട്ടോ. എന്റെ ഐശ്വര്യം കൊണ്ടാണോ? വാ, ഒരു രക്ഷയില്ലാത്ത അനുഭവമാണ്. ഡാമിന്റെ റിസർവോയർ ആയതുകൊണ്ട് വെള്ളമൊക്കെ കുറച്ച് കയറി കിടന്ന് ഇതുകൊണ്ട് ഇല്ലിയാണ്. ഇല്ലിക്കിടയ്ക്ക് കൂടെയാണ് നമ്മൾ പൊക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഉഗ്രൻ ഫീല്. നമ്മൾ അയ്യപ്പൻ കോവിലിൽ ചെന്നിട്ടേ അവിടെയൊക്കെ വെള്ളം കയറി കിടക്കുമ്പോൾ ഇല്ലിക്കിടക്കൂടെ നമ്മൾ നടന്നിട്ട്, പണ്ട് പ്രിൻസ് എന്ന് പറയുന്ന എൻ്റെ ഒരു കൂട്ടുകാരനെ ഓർത്ത് നടന്നപ്പോഴേ അദ്ദേഹം പറഞ്ഞിരുന്നു ഇങ്ങനെ ഇല്ലിക്കകത്ത് വെള്ളം കയറി കിടക്കുമ്പോൾ ഞങ്ങൾ വള്ളത്തിലൂടെ ഇങ്ങനെ പോകുന്നേ. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് കൊതിയായി. അതേ ഒരു അനുഭവം അയ്യപ്പൻ കോവിൽ അല്ലെങ്കിൽ ഇവിടെ കുട്ടമ്പുഴ വന്നിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നു. ഇവിടെയൊക്കെ അല്ലേ, ഇവിടെയൊക്കെ ആന സ്ഥിരം വരുന്ന ഏരിയ ആണെന്നാണ് ജോമൻ ചേട്ടൻ പറയുന്നത്. ആന ഇപ്പം അങ്ങനെ വരവില്ലേ. ആന കാട്ടുപോത്തമൊക്കെ സ്ഥിരമായിട്ട് ഇറങ്ങുന്ന സ്ഥലമാണ്, വാഗ്യോണ്ടേ കാണാമെന്നാണ് പറയുന്നത്. അവിടെ നോക്കി അക്കരെ നോക്കിയാൽ നമുക്ക് ഇവിടെ കാണത്തില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇല്ലിയുടെ മറവുണ്ട്. ഇതുണ്ടോ ആന വന്ന് ഇറങ്ങുന്ന സ്ഥലം കണ്ടോ? അപ്പം നമുക്ക് അക്കരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇക്കരെ നമ്മൾ ആനയോ മൃഗങ്ങളോ അക്കരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ഇക്കരെ ഒരു മൃഗവും വന്നിട്ടില്ലെന്ന് പറയും. പക്ഷേ ഇക്കരെ നമ്മൾ കാണുന്നിടം യഥാർത്ഥ ഇക്കരയല്ല. ഇതുണ്ടോ? ആ ഒരു 6 മണി 7 മണി തൊട്ട് ഇതിലേക്ക് മൃഗങ്ങൾ ഇറങ്ങാൻ തുടങ്ങുമെന്നാണ് പറയുന്നത്. ഇതുകൊണ്ടോ അക്കരയിൽ നിന്ന് നോക്കിയാൽ ഒരിക്കലും ഇക്കരെ കാണത്തില്ല. അക്കരയിൽ നിന്ന് ആനയെ കാണാൻ നിന്ന് കഴിഞ്ഞാൽ വെറുതെ നിൽക്കുകയുള്ളൂ കേട്ടോ. ഇതുകൊണ്ട് ഇവിടെ വലിയൊരു മറയുണ്ട്, അതിനിപ്പുറത്താണ് മൃഗങ്ങളൊക്കെ. മൃഗങ്ങളൊക്കെ കുളിക്കുന്നത് പ്രൈവറ്റ് ആയിട്ടാണ്, അതങ്ങനെ പുറത്താരെയും കാണിക്കാനൊന്നും അവർക്ക് താല്പര്യമില്ലെന്ന് തോന്നുന്നു. ആ അവിടെ കയറും അല്ലേ. ഇതുകൊണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ കാട്ടുപോത്തിറങ്ങുന്ന സ്ഥലം, ഇത് മ്ലാവ് ഇറങ്ങുന്ന സ്ഥലമാണ്. ഇതിനപ്പുറത്തേക്ക് പുൽമേടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുല്ലൊക്കെ മേഞ്ഞിട്ട് അവ ഇവിടെ വന്ന് വൈകുന്നേരം ഇങ്ങോട്ട് ഇറങ്ങും. രാത്രി കാലങ്ങളിൽ മറ്റു മൃഗങ്ങളെ പേടിച്ച് ഈ തുരുത്തിലൊക്കെ വന്നാണ് അവ നിൽക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ രാത്രി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കാട്ടുപോത്ത മ്ലാവും ഒക്കെ ഇവിടെ ഉണ്ടാവും അല്ലേ. ചേട്ടൻ ഈ ചേട്ടൻ രാത്രി 1 മണിക്കും 2 മണിക്കും ഒക്കെ ആവും വലയിടാൻ പോകുന്നത്. എന്നും പോകും ഈ അന്നേരം അങ്ങനെ വെള്ളത്തിൽ വെച്ച് നമുക്ക് അങ്ങനെ പേടിക്കാനുണ്ടോ? ആ ഇവിടെ വെച്ചിട്ട് ചേട്ടനും ആനയും കൂടെ ഇത്ര അടുത്ത് രാത്രിയിൽ. അപ്പൊ ഈ വെള്ളത്തിൽ വെച്ച ആന എങ്ങനെ അല്ല വെള്ളത്തിൽ വെച്ച് അങ്ങനെ ഉപദ്രവം കുറവാണോ? ആ ഓക്കെ ഓക്കെ ആ മനസ്സിലായി. കുട്ടമ്പുഴ ടൗണിലേക്ക് നമ്മൾ എത്തുകയാണേ. അപ്പൊ ഈ ചേട്ടൻ രാവിലെ ഉള്ള യാത്ര, അപ്പൊ ഞാൻ ചോദിച്ച ആനയൊന്നും ചെയ്യത്തില്ലെന്ന് ചോദിച്ചപ്പം ഇവരുടെ ആനച്ചൂര് നമുക്ക് കിട്ടുന്ന പോലെ നമ്മുടെ മണം അവർക്കും അതിലും വ്യക്തമായിട്ട് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ സ്ഥിരമായിട്ട് അറിയാവുന്നവരെ ആനയ്ക്ക് കറക്റ്റ് അറിയാമെന്നാണ് ചേട്ടൻ പറയുന്നത്. ആനയ്ക്ക് മാത്രമല്ല എല്ലാ മൃഗങ്ങൾക്കും. നേരെ മുന്നേ ചുവന്ന തലക്കെട്ടുള്ളത് പഞ്ചായത്താണ്, കുട്ടമ്പുഴ പഞ്ചായത്ത്. ആ നേരെ മുകളിൽ സ്കൂള് കാണാം, പോലീസ് സ്റ്റേഷൻ കാണാം, ഫോറസ്റ്റ് ഓഫീസ് കാണാം, എല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം. കുട്ടമ്പുഴ എന്ന കൊച്ചു ടൗൺ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഉപ്പുതറ പോലെ തന്നെ. പെരിയാറ്റിലേക്ക് ഇതുപോലെ ഇറങ്ങിയാണ് ഞങ്ങളുടെ ഉപ്പുതറ ഇരിക്കുന്നത് കേട്ടോ, അതുപോലെ തന്നെയുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഉപ്പുതറ മരങ്ങളൊന്നും ഇല്ല കേട്ടോ, മരങ്ങളെന്നല്ല ഒറ്റ മരം പോലും ഇല്ല. ഓ ഇവിടെ ഒരു ട്രൈബൽ സെറ്റിൽമെൻ്റ് ആണേ. അവിടെ നമ്മൾ രാവിലെ ഒരു പാലം കണ്ടില്ലായിരുന്നു, അതെന്താണ് ഒരു നടപ്പാലം എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ആ പാലം ഇങ്ങോട്ട് ഇതൊരു തുരുത്താണ്, ഈ തുരുത്തിലേക്കുള്ള ഒരു പാലമാണ്. അവിടെ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞ് ട്രൈബലിൻ്റെ ഏരിയ ആണ്. ഇതിനകത്ത് പോസ്റ്റ് ഓഫീസ്, അംഗൻവാടി, വൃദ്ധഭവനം, ഹോസ്പിറ്റൽ എല്ലാം ഒരു തുരുത്തേലാണിത്. മശാനം, തൂക്കുവാലം, ആ കണ്ട തൂക്കുവാലം. ഇതേ നമ്മൾ രാവിലെ കണ്ട നടപ്പാലം, ഇതാണ് ഞാൻ പറഞ്ഞ സെറ്റിൽമെന്റ് ഏരിയ. ഈ സന്ധ്യാസമയത്ത് ഈ പുഴയിലൂടെയുള്ള ഈ കൊച്ചു തോണിയിലുള്ള ഒരു യാത്ര പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതല്ലോ.
നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ലേ ഉള്ളൂ. പക്ഷേ ഈ സമയത്ത് നമുക്കൊരു അസ്തമയം സൂര്യനെയൊക്കെ എവിടെയെങ്കിലും കാണാമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ കുറച്ച് മഴമൂടൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, മഴമൂടലില്ല മേഘങ്ങൾ കാര്യമായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് സൂര്യനെ ഒന്നും കാണാൻ പറ്റുന്നില്ല. എന്നാലും കാഴ്ചകൾക്ക് ഭംഗി കുറവൊന്നുമില്ല കേട്ടോ, അടിപൊളി കാഴ്ചകൾ തന്നെ. നമുക്കങ്ങനെ പക്ഷിക്കാഴ്ചകൾ, തട്ടേക്കാടിൻ്റെ സ്വന്തം പക്ഷിക്കാഴ്ചകൾ. തട്ടേക്കാട് പക്ഷിസങ്കേതം ശരിക്കും കര പക്ഷിസങ്കേതമാണ്. എന്നാൽ തട്ടേക്കാടിന് കരപക്ഷികൾ മാത്രമല്ല ജലപക്ഷികളും ഉണ്ട് എന്നുള്ളതിൻ്റെ സൂചന നമുക്കിവിടെ കണ്ടോ. ധാരാളമായിട്ട് ദേശാടന പക്ഷികളുമൊക്കെയാണ്. മൊത്തം 10,480 പക്ഷികൾ ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒറിജിനൽ കൊക്കുകൾ. ഇതുകൊണ്ട് ഇവിടെ ധാരാളം മരങ്ങളുണ്ടെങ്കിലുമേ ഈ ഒരെണ്ണത്തെ മാത്രമേ ഉള്ളൂ ഇത്രത്തോളം പക്ഷികൾ. അതിനെന്തായാലും പ്രത്യേകത ഉണ്ടോ? അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെയല്ലേ. എന്തായാലും നമുക്ക് ആനയും പോത്തിനെ ഒന്നും കാണാൻ പറ്റിയില്ല. വമ്പന്മാരൊക്കെ മേളിലാണ് ആ പനേൽ. ധാരാളം കൂടൊക്കെ ഉണ്ട് കേട്ടോ, പല കൂടുകളുണ്ട്, പല പക്ഷികളുണ്ട് ആ പനേൽ. ഇതുണ്ട് ഇവിടെ വേറൊരു കൂട്ടം പക്ഷികളുണ്ട്. വാ എന്താ രസം, കൂട്ടമായിട്ടുണ്ട് പക്ഷെ ചെറിയ പക്ഷികളായതുകൊണ്ട് നമുക്കതിനെയൊന്നും. വാ വാ അയ്യോ ഭയങ്കര രസമാണ്. ഇതിൻ്റെ ഒരു പറക്കുന്ന ഒരു സ്റ്റൈലും എല്ലാം കൂടെ വെച്ചിട്ടേ ഓ വല്ലാത്ത ഫീല്. വലിയൊരു കൂട്ടമാണ് ഇതിവിടെ ഇങ്ങനെ വ്യാപകമായിട്ട് അടുത്ത കാലത്ത് വന്ന ഒരു പക്ഷിയാണെന്ന് ആണ് പറയുന്നത്. എന്തായാലും ഇതിൻ്റെ ഒരു പറക്കൽ വെറൈറ്റി ആട്ടോ. നമ്മളിവിടെ എങ്ങും കാണുന്ന ഒരു പക്ഷിയല്ല, അത് പറന്നങ്ങ് നിൽക്കും. ചിറക് വിരിച്ച് പരുന്ത് പോകുന്ന പോലെ കുറേ ദൂരത്തേക്ക് അങ്ങ് പറക്കുന്നുണ്ട് ചിറകടിക്കാതെ. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ആനകൾ സ്ഥിരമായിട്ട് അക്കരയ്ക്കര നീന്തി കയറാറുണ്ടെന്ന്. അതുപോലെ ആനകളുടെ ഒരു സ്ഥിരം വഴിയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വർഷം മുമ്പേ, ഒന്നോ രണ്ടോ വർഷം മുമ്പും കണ്ട് ഒരു ആന അപ്പുറേ കയറി ഒരു തെങ്ങ് മറിച്ചു. തെങ്ങ് മറിച്ചിട്ട് അത് നേരെ ലൈംഗമ്പിയാലോട്ട് വീണു. അങ്ങനെ ആനയുടെ കൊമ്പിനിടയ്ക്ക് ലൈംഗമ്പിയോ എന്തോ കുടുങ്ങുകയും ഷോക്കേറ്റ് ആന ചെരിയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായെന്നാണ് പറയുന്നത്. ദേ നമ്മുടെ ബീച്ച് കണ്ടോ. നമ്മൾ ബീച്ചിൽ നിന്ന് ഇങ്ങോട്ടാണ് കാഴ്ച രാവിലെ കണ്ടത്. ഇപ്പം നമ്മൾ തിരിച്ച് ഇവിടെ നിന്ന് ബീച്ചിനെ അങ്ങോട്ട് കാണുവാണ്. പൂയംകുട്ടിപ്പുഴയുടെയും ഇടമലയാറിൻ്റെയും കൂടെ സംഗമസ്ഥാനം നമുക്ക് വീണ്ടും കാണാൻ അവസരം. അതിടമലയാറ്, ഇത് പൂയംകുട്ടി. ഞങ്ങൾ പൂയംകുട്ടിക്ക് തിരികെയാണ്. ഇവിടെ മനോഹരമായൊരു പാറയുണ്ട്, അത് കാണിച്ചു തരാമെന്നാണ് ജോമൻ ചേട്ടൻ പറയുന്നത്. ഇവിടെ ധാരാളം റിസോർട്ടുകൾ കാണാം കേട്ടോ ഈ കരയിലൂടെ എല്ലാം. ഇത് ഓൺബിൽ റിസോർട്ടാണെന്നാണ്. ഇതൊരു വലിയ പാറയാണ്. ഇപ്പോൾ അത്യാവശ്യം വെള്ളം കൂടുതലുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ നല്ല ഫോട്ടോ ഫ്രെയിമായിട്ട് ഒത്തിരി പേര്. വാ അങ്ങ് ദൂരെ കാണുന്നത് മൂന്നാറിൻ്റെ ഭാഗങ്ങളാണ്, അങ്ങ് മലമുകളൊക്കെ. ഓ വല്ലാത്തൊരു ഫീലാണ്, ഞങ്ങൾ ഇച്ചിരി താമസിച്ചു പോയി. അവിടെ ഞാനും കെട്ടണമൊന്നുമില്ല, ആ വലിയ പാറത്തുള്ളൂ. മീനുണ്ട് പക്ഷെ ഞാൻ അവിടെ ചെല്ലുമ്പോ സമയം വൈകി പോകും, അതാണ് പറ്റുന്നത്. എന്തായാലും വെള്ളം ഞാൻ ഏതായാലും പോലും എന്നാ പള്ളിക്കായും കൂടെ ഒന്ന് നോക്കിട്ടേ ഇറങ്ങിപ്പോ. ഈ തടിയൊക്കെ വലിയ വെള്ളം വരുമ്പോ ഒഴുകി വരുന്നതാണ്. ഇനിയിപ്പോ അടുത്ത വെള്ളം വരുമ്പോ ഇതൊക്കെ പോകും, എന്നിട്ട് പുതിയ തടിയൊക്കെ ഇതുപോലെ വന്ന് കിടക്കും. യഥാർത്ഥ ആനക്കയം ഇതാ കേട്ടോ, ഇവിടെയാണ് വലിയ കയം. എത്ര ആഴമുണ്ടെന്ന് കണക്കാക്കിയിട്ട് പോലും ഇല്ല. ആദിത്യ പപ്പാനെ നോക്കിയിരിക്കണം, വീട്ടിൽ പോ. ഐസ്ക്രീം മേടിക്കാൻ പോയിരിക്കണം, ഇങ്ങോട്ട് നോക്കി. അതിനുള്ള പൈസയാണ് ഇത്, കാണിച്ച് 500 രൂപയുടെ ഐസ്ക്രീം വേണം. നല്ല ക്ലാസ് ഉണ്ടോ? ആ ക്രിസ്മസ് അവധിയാണല്ലോ. എത്ര ക്ലാസ്സിലെ? ഏത് സ്കൂള്? കീരമ്പാറയാണോ പഠിക്കുന്നത്? ഇവിടെ ഇവിടുത്തെ സ്കൂളിൽ എത്ര പേരുണ്ട്? അങ്ങനാകുമ്പോൾ ഹൃദയരാഗത്തിൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ്. ഇതാണ് ജോമോൻ ചേട്ടൻ്റെ കട. അപ്പം നിങ്ങളിവിടെ ആനക്കയത്ത് കുട്ടമ്പുഴയ്ക്ക് മാമലക്കണ്ടമൊക്കെ വരികയാണെങ്കിൽ ആനക്കയത്തോടി വരിക. ജോമോൻ ചേട്ടൻ്റെ കടയിൽ നിന്ന് എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിക്കുക. ബോട്ടിങ് ആവശ്യമുണ്ടെങ്കിൽ വള്ളത്തിലൊക്കെ ഇതുപോലെ പോകണമെങ്കിൽ ജോമോൻ ചേട്ടനോട് ആവശ്യപ്പെടുക. നല്ലൊരു മനുഷ്യനാണ്, നല്ല സഹകരണമൊക്കെയാണ്. എന്നെ എന്തായാലും ഫ്രീ ആയിട്ടാണ് ഇതിലിവിടെയൊക്കെ ചുറ്റി കാണിച്ചിട്ടുള്ളത്. ഉള്ളത് പറയാമല്ലോ, ജോമോൻ ചേട്ടൻ്റെ മോള്
ആദ്യത്തെ ഇവിടെ നിപ്പുണ്ട് ജോമോൻ ചേട്ടൻ ആ വള്ളം കൊണ്ട് ഇവിടെ ഇടാനായിട്ട് പോയതാണ്. ആദ്യത്തേക്ക് മോങ് കാണിക്കാനായിട്ട് ഭയങ്കര മടിയാണ്. ഓക്കെ ടാറ്റ. അങ്ങനെ ആകുമ്പോൾ ഹൃദയരാഗത്തിൻ്റെ ഓൾ കേരള യാത്രയുടെ വീഡിയോകൾ എല്ലാ ദിവസവും 2 മണിക്കാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. ഓരോ ദിവസവും ഞാൻ എടുക്കുന്ന വീഡിയോകൾ ഡിലേ ഇല്ലാതെ തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. കൂടുതൽ വേഗത്തിൽ എന്നെ ഫോളോ ചെയ്യണമെങ്കിൽ ഹൃദയരാഗം യാത്ര എന്ന ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഓരോ ദിവസവും ഞാൻ സന്ദർശിക്കാൻ പോകുന്ന സ്ഥലങ്ങൾ തലേന്ന് തന്നെ ഹൃദയരാഗം യാത്ര എന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ നാളെ 2 മണിക്ക് നമുക്ക് വീണ്ടും കാണാം.